മന്ത്രി തോമസ് ചാണ്ടിക്കെതിരായ റിപ്പോർട്ടിൽ അന്വേഷണത്തിന് തുടക്കമിട്ട് ജില്ലാ കളക്ടർ. വഴി മണ്ണിട്ട് നികത്തിയതായി പ്രാഥമിക റിപ്പോർട്ട്. വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനം ഇന്ന്. ആലപ്പുഴയിൽ മാധ്യമ വാഹനം അടിച്ചു തകർത്തു. വേങ്ങരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. LDF കൺവെൻഷൻ ഇന്ന്. UDF പ്രചാരണം ഊർജിതമാക്കി. BJP സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ഇന്ധനവില വർധനയിൽ അരുൺ ജെയ്റ്റ്ലിയെ വെല്ലുവിളിച്ച് തോമസ് ഐസക്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ കേന്ദ്രം എക്സൈസ് നികുതി കുറയ്ക്കണം. സംസ്ഥാനങ്ങൾ നികുതി കുറയ്ക്കണമെന്ന നിലപാട് അപഹാസ്യം. 5 വർഷത്തിനിടെ കേരളം നികുതി കൂട്ടിയിട്ടില്ലെന്നും ഐസക്. കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി. രാജ്യത്ത് സമാധാനവും മതസൗഹാർദ്ദവും. അപകടത്തിൽ ഇന്ത്യയെ വിഭജിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും രാഹുൽ. ലോകരാജ്യങ്ങൾ ആശങ്കയിലെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ. അമേരിക്കയുടെ ഭീഷണിക്ക് ഇറാന്റെ മറുപടി. ആണവോർജം ഇറാന്റെ അവകാശമെന്ന് ഹസൻ റുഹാനി. ട്രംപ് തെമ്മാടിയെന്ന് ഇറാൻ പ്രസിഡന്റ്. ഇന്ത്യ ഓസ്ട്രേലിയ 2-0 ഇന്ന്. കൊൽക്കത്തയിൽ മഴ ഭീഷണി. മത്സരം ഉച്ചയ്ക്ക് 1:30. സ്പാനിഷ് ലീഗിൽ റയൽ മാഡ്രിഡിനെ ഞെട്ടിച്ച് റയൽ ബെറ്റിസ്. വാർത്തകളിലേക്ക് വിശദമായി. മന്ത്രി തോമസ് ചാണ്ടിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലാ കളക്ടർ സർക്കാരിന് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും. ജില്ലാ കളക്ടർ TV അനുപമ വിശദമായ പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം കളക്ടർ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. MS അനീഷ്കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, വിഷയം കടുത്ത വിവാദത്തിലേക്കും കടുത്ത പ്രതിഷേധങ്ങളിലേക്കും പോകുമ്പോൾ ഏത് രീതിയിലുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത് സ്ഥലത്ത്? പ്രധാനമായും മാർത്താണ്ഡം കായലടക്കമുള്ള തോമസ് ചാണ്ടിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ് റവന്യൂ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന വീണ എൻ മാധവൻ ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക റിപ്പോർട്ട് റവന്യൂ മന്ത്രിക്ക് നൽകിയിരുന്നു. ഇതിൽ കടുത്ത നിയമലംഘനങ്ങൾ തോമസ് ചാണ്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന കണ്ടെത്തലാണ് നടത്തിയത്. എന്നാൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമിക പരിശോധനയ്ക്ക് അപ്പുറം വിശദമായ പരിശോധനകൾ നടത്തണമെന്ന രീതിയിലുള്ള നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഈ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് പിന്നീട് ജില്ലാ കളക്ടറായി എത്തിയ TV അനുപമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടമംഗലം വില്ലേജ് ഓഫീസറും ഒപ്പം ഡെപ്യൂട്ടി കളക്ടറും ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. ഇവരുടെ റിപ്പോർട്ടുകൾ അനുപമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന് ഒപ്പം സ്ഥലത്ത് പോയി വിശദമായ പരിശോധനകൾ കൂടി നടത്തിയുള്ള ഒരു റിപ്പോർട്ടാവും നൽകുക എന്ന് കളക്ടർ നമ്മളെ അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പ്രവൃത്തി ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് നൽകും എന്നും കളക്ടർ അറിയിച്ചിരിക്കുന്നു. പ്രധാനമായും വില്ലേജ് ഓഫീസറുടെയും ഒപ്പം ഡെപ്യൂട്ടി കളക്ടറുടെയും അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ മാർത്താണ്ഡം കായലിന്റെ ഒത്ത മധ്യത്തിലൂടെ 1.5 മീറ്റർ വീതിയിലുള്ള ഒരു പൊതുവഴി കടന്നു പോയിരുന്നു. ഈ വഴി തോമസ് ചാണ്ടിയുടെ വാട്ടർ വേൾഡ് ടൂറിസം കമ്പനി മണ്ണിട്ട് നികത്തിയതായാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ഒരു നിയമലംഘനം ആണ് എന്ന തരത്തിൽ തന്നെയാണ് നമുക്ക് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വിശദമായ ഒരു കുറിപ്പും നിയമപരമായ സാധ്യതകളും ഒക്കെ പരിശോധിച്ച ശേഷം 2 ദിവസങ്ങളിൽ കളക്ടർ റിപ്പോർട്ട് നൽകും എന്നാണ് അറിയിക്കാൻ കഴിയുന്നത്. ഒപ്പം സ്ഥലം കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിരുന്നു. അവശേഷിക്കുന്ന സ്ഥലത്ത് മണ്ണിട്ടതുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണം ഉയർന്നിരുന്നു. ഈ ആരോപണങ്ങളിൽ വലിയ കുഴപ്പങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമമായ റിപ്പോർട്ടിൽ മാത്രമേ ഇക്കാര്യം ഇടം പിടിക്കൂ. 1993 ഭൂരഹിതരായ ആളുകൾക്ക് വേണ്ടി ഈ ഭൂമി വിതരണം ചെയ്തത്. ഈ മാർത്താണ്ഡം കായൽ പ്രദേശത്ത് നെൽകൃഷി നടത്തുകയും ഒപ്പം ആ നെൽകൃഷി നടത്തുന്ന കർഷകർ അതിന്റെ ഒരു വശത്തായി തന്നെ താമസിക്കുകയും ചെയ്യുക എന്ന വിശാലമായ ലക്ഷ്യത്തോടുകൂടിയാണ് സർക്കാർ ഈ നടപടി കൈക്കൊണ്ടത്. ഈ ഇതിന്റെ കാലാവധി 12 വർഷത്തിന്റെ കാലാവധിക്ക് ശേഷം ഈ ഭൂമി കൈമാറാനുള്ള പറ്റുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യമായ നിയമലംഘനങ്ങൾ നടന്നിട്ടില്ല എന്ന തരത്തിൽ ചില സൂചനകളുണ്ട്. എന്തായാലും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് വ്യക്തത തന്നെ കൈവന്നിരിക്കുന്നു. തോമസ് ചാണ്ടി 1.5 മീറ്റർ വീതിയിലുള്ള റോഡ് മണ്ണിട്ട് ഉയർത്തുക തന്നെ ചെയ്തിരിക്കുന്നു എന്ന രീതിയിലാണ് ഡെപ്യൂട്ടി കളക്ടറുടെയും വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വരുന്നത്. ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് തന്നെയാവും കളക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയെന്നും നമുക്ക് സൂചനയുണ്ട്. അനീഷ, അതോടൊപ്പം തന്നെ ഇന്നൊരു മാധ്യമ സ്ഥാപനത്തിന് നേരെ അക്രമവും നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മറ്റ് വിവരങ്ങളുണ്ടോ, സൂചനകളുണ്ടോ?
ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ 2 മണിയോടെ അടുത്ത സമയത്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ആലപ്പുഴ ഓഫീസിന് നേരെ ആക്രമണം നടന്നതെന്ന് ചാനൽ അറിയിച്ചിരിക്കുന്നു. ഈ സമയത്ത് ആലപ്പുഴ റിപ്പോർട്ടർ സ്ഥാപനത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. സ്ഥാപനത്തിന്റെ ഏഷ്യാനെറ്റിന്റെ ബ്യൂറോയുടെ മുൻവശത്ത് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ചില്ലുകൾ ഒരു സംഘം തകർത്തായാണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഒരു ഇന്റർലോക്ക് കട്ട ഉപയോഗിച്ച് പിന്നിലെ ചില്ലുകൾ തകർത്ത് നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും പോലീസ് വളരെ ഊർജിതമായ രീതിയിൽ തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ ഇതിനായി നിയോഗിക്കാൻ DGP തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വലിയ അപ്രതിഷേധങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണോ ഇതിന്റെ പിന്നിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളാണോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും സമീപപ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ മുഴുവൻ പരിശോധിക്കുന്നതിനുള്ള ഒരു തീരുമാനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. തുടരുക MS അനീഷ്കുമാർ. ഇപ്പോൾ NC നേതൃത്വ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ നമുക്കൊപ്പം ചേർന്നു. ശ്രീ മുജീബ് റഹ്മാൻ, വിഷയത്തിനകത്ത് ചില നിയമലംഘനങ്ങൾ, മന്ത്രിയുടെ ഭാഗത്ത് നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളും പരിശോധനകളും ഒരു വഴിക്ക്, അതിനിടയിലാണ് ഇതുമായി തന്നെ ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാവുന്ന രീതിയിൽ ചില അക്രമങ്ങളും നടക്കുന്നത്. ഏത് രീതിയിലാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? ഇതുമായി പാർട്ടികളുടെ ബന്ധം ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? ഇത് ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ദേര സച്ച സൗദ തലവനായിട്ടുള്ള ഗുർമീത് റാം റഹീമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ ഇതിനെ കൂട്ടി യോജിപ്പിക്കാം. കാര്യം അവിടെ അദ്ദേഹത്തിനെതിരെ ശിക്ഷ വന്നു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ അവിടെ പൊതുമുതൽ നശിപ്പിക്കുകയും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്തു. അതേപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അക്രമമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. മാധ്യമങ്ങളുടെ വായടക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഭൂഷണമല്ല. അവർക്കെതിരെ നിങ്ങൾക്ക് സത്യസന്ധമായി നിങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾക്ക് വാർത്ത ചെയ്യുവാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ നീതിപരമായ വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിവാദം, ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ മാധ്യമങ്ങളെ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഓരോ ദിവസവും സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എന്റെ നേതാവാണെങ്കിൽ പോലും ചെയ്യുന്നത് അഴിമതിയാണെങ്കിൽ ആ അഴിമതിക്ക് കൂട്ടുനിൽക്കുവാൻ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനവും കൂടെ കാണും എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ അധികാരത്തിലെത്തിയത്. അത് റിസോർട്ടുകളുടെ പേരിൽ ഭൂമി കൈയടക്കലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നെൽവയലുകൾ നികത്തിക്കൊണ്ട് അത് വ്യവസായ ആവശ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയ്ക്ക് തികച്ചും കടകവിരുദ്ധമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടിപ്പോൾ കളക്ടറുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച കൃത്യമായ രൂപരേഖ വരച്ചു കാട്ടിയിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ന്യൂസ് 18 അടക്കമുള്ള ചാനലുകൾ കൃത്യമായി കാണിച്ചു തന്നിരിക്കുന്നു. സ്വാഭാവികമായും അതിനെ ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കേണ്ടിയിരിക്കുന്നത്. ആ അന്വേഷണത്തിന്റെ സമയത്ത് അത് ഉയർത്തിയ വിവാദങ്ങൾ, ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ തകർക്കുവാനായിട്ടുള്ള ശ്രമം, അത് ഒരു കാരണവശാലും അനുവദിക്കുന്ന കാര്യമല്ല. അത് ശരിയായ നടപടിയല്ല. അങ്ങനെ എഴുത്തുകാരെയും മാധ്യമ പ്രവർത്തകരെയും ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് ഫാസിസ്റ്റ് നടപടിയാണ്. ആ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടു, ബാംഗ്ലൂരിൽ കണ്ടു, ആ കൊല ചെയ്യപ്പെട്ട വിവാദമായ എഴുത്തുകാരി, ആ എഴുത്തുകാരിയോട് അതേപോലെ തന്നെ ഒരു കാര്യമാണ്, ഫാസിസ്റ്റ് രീതി തന്നെയാണ് ഇവിടെയും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു കാരണവശാലും ന്യായീകരിക്കുന്നതല്ല. സമാനതകളില്ലാത്ത അക്രമമാണ് ഇതിനെ മുളയിൽ നിന്നുള്ളിരിക്കുന്നു. ഇതിന് ധാർമ്മിക ഉത്തരവാദിത്തം ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന് കഴിയും എന്ന് തന്നെയാണ് ഞാൻ. ശ്രീ മുജീബ് റഹ്മാൻ, MLiju, ഈ വിഷയത്തിനകത്ത് വിജിലൻസ് അന്വേഷണത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടാകുമെന്നുള്ളൊരു സൂചന നൽകുന്നു. അത് തന്നെ പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ പരിശോധന നടക്കുകയും ചെയ്യുന്നു. ഏത് രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതുന്നു താങ്കൾ? ഇതിനു മുൻപും വിജിലൻസിന്റെ മുന്നിൽ തോമസ് ചാണ്ടിക്കെതിരായ പല പരാതികളും പല കേസുകളും വരികയും ആ കേസുകൾക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് വ്യക്തവുമാണ് നമുക്ക്. തോമസ് ചാണ്ടിക്കെതിരെ സത്യസന്ധമായ ഒരു അന്വേഷണമാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായും അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ മുൻകാല അനുഭവങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. പലപ്പോഴും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും അല്ലെങ്കിൽ മറ്റ് പലത്തിലും അദ്ദേഹത്തിനുള്ള സ്വാധീന ശക്തി കൊണ്ടും ഇത്തരം കേസുകൾ തേഞ്ഞുമാഞ്ഞു പോയ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ തന്നെ കളക്ടറെ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു, കളക്ടർ ഈ വിഷയത്തിൽ സത്യസന്ധമായ റിപ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള വഴി അദ്ദേഹം പിടിച്ചെടുത്ത് നികത്തിയെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2011 തഹസീൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ട് പ്രകാരം അവിടെ 2 പ്ലോട്ടുകൾ സർക്കാരിന്റെ മിച്ചഭൂമിയുണ്ട്. അപ്പൊ ഈ സർക്കാർ ഭൂമിയും സർക്കാർ പുറമ്പോക്ക് വഴി സർക്കാർ വഴിയും
പിടിച്ചെടുത്താണ് ആ പ്രദേശം അനധികൃതമായി നികത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് റാംസർ സൈറ്റായ ലോകത്തിലെ തന്നെ സംരക്ഷിക്കപ്പെട്ടതിന്റെ പ്രകൃതി മേഖലയായ കുട്ടനാട്ടിലെ മാർത്താണ്ഡം കായൽ മേഖല, അവിടെ ചതുപ്പ് നിലങ്ങളെയും വെള്ളക്കെട്ടുകളെയും മുഴുവൻ ഗ്രാവിലിട്ട് നികത്തുന്ന ഒരു സാഹചര്യവും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാർത്താണ്ഡം കായൽ പ്രദേശത്ത് തന്നെ വലിയ തോതിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. കളക്ടർ റിപ്പോർട്ടിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൂടാതെ ലേക്ക് പാലസ് റിസോർട്ടിനെ സംബന്ധിച്ചും ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. അവിടെയുള്ള വാച്ചാൽ ഉൾപ്പെടെ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ നികത്തിയെടുത്തതായും അതോടൊപ്പം തന്നെ നെൽവയലായിരിക്കുന്ന പ്രദേശമാണ് അനുമതിയില്ലാതെ നികത്തി അവിടെ ഈ ലേക്ക് പാലസ് റിസോർട്ട് പണിതിട്ടുള്ളതിനുള്ള ആരോപണങ്ങളും വസ്തുനിഷ്ഠമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സത്യസന്ധമായ റിപ്പോർട്ടാണ് എന്നുണ്ടെങ്കിൽ കളക്ടറുടെ ഭാഗത്തുനിന്നും വിജിലൻസിന്റെ ഭാഗത്തുനിന്നും ശ്രീ തോമസ് ചാണ്ടിക്കെതിരായ റിപ്പോർട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദയവായി തുടരുക. ശ്രീ എം ലിജു ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ പി പി ചിത്രരഞ്ജനും നമുക്ക് പിഞ്ചേരുന്നു. ശ്രീ ചിത്രരഞ്ജൻ, വിഷയത്തിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക് കളക്ടർ കടക്കുന്നു, അതിന്റെ റിപ്പോർട്ട് വരുന്നു, വിജിലൻസ് അന്വേഷണത്തിൽ തീരുമാനം ഇന്നുണ്ടാകുമെന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഇതിനകത്ത് പോസിറ്റീവായിട്ട് കൃത്യമായ രീതിയിൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രകടിപ്പിക്കുമ്പോൾ ഇടതുപക്ഷം ഈ വിഷയത്തിനകത്ത് ഒരു ഇനിയും ഒരു മെല്ലെപ്പോക്കിനുള്ള സാധ്യത ബാക്കിയുണ്ടോ, അതോ എങ്ങനെ കാണുന്നു നിങ്ങൾ പരിശോധന? അല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് ആണല്ലോ അന്വേഷണത്തിന് തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറെ ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതും അതോടൊപ്പം തന്നെ വിജിലൻസിന് പരിഗണനയ്ക്ക് വരുന്നതും എല്ലാം ഈ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ്. ആരെങ്കിലും സംരക്ഷിക്കണമെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതിനു മുമ്പ് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആക്ഷേപങ്ങൾ വന്നാൽ ഒരു അന്വേഷണത്തിലേക്ക് അവർ തയ്യാറായിട്ടില്ലായിരുന്നു. ഇവിടെ 1999 അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 99 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളെ ആകെ പരിശോധിക്കണം. പരിശോധിച്ചിട്ട് എന്തെങ്കിലും വളരെ കൃത്യമായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിയമവിരുദ്ധമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു വരാൻ പോകുന്ന റിപ്പോർട്ട് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കണം എന്ന് വാദിക്കുന്നതും പറയുന്നത് ശരിയാണോ? അതുകൊണ്ട് വസ്തുനിഷ്ഠവും സത്യസന്ധവുമായ റിപ്പോർട്ട് വരുമെന്നുള്ള ഉത്തമ പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ള ഇക്കാര്യത്തിൽ. ശ്രീ പി പി ചിത്രരഞ്ജൻ, ഈ വിഷയത്തിനകത്ത് അത്ര എളുപ്പത്തിൽ അങ്ങനെ കൈ കഴുകി പോകാവുന്ന ഒരു കാര്യമാണോ? 18 കെട്ടിടങ്ങൾക്ക് 11 ലക്ഷത്തോളം രൂപ നികുതി ഇളവ് പ്രതിവർഷം നഗരസഭ നൽകിയതിനിൽ ഇരു മുന്നണികൾക്കും ബന്ധമില്ലേ? താങ്കൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ, 2004 ഈ നികുതി ഇളവ് നൽകിയത് യു ഡി എഫ് സർക്കാരാണ്. അന്ന് ആരായിരുന്നു ആലപ്പുഴ മുനിസിപ്പൽ നഗരസഭയിൽ ഉണ്ടായിരുന്നത്? ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഏതൊരു സ്ഥാപനത്തിന്റെയും വ്യക്തിയുടെയും നികുതി അസസ്റ്റ് ചെയ്ത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തി കഴിഞ്ഞാൽ ആ കക്ഷിക്ക് അപ്പീല് നൽകുവാനുള്ള അധികാരം അതേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലുണ്ട്. ശ്രീ തോമസ് ചാണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 2003-4 വർഷത്തിൽ തന്നെ അപ്പീല് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് നൽകിയിരുന്നു. അന്ന് ആ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗം കൂടി ആയിരുന്നു അന്ന് കൗൺസിൽ ഉണ്ടായിരുന്ന ഞാൻ. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്ന് സെക്രട്ടറി അസസ് ചെയ്ത നടപടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത്. എന്നാൽ അതിന്റെ മുകളിൽ കേരള ഗവൺമെന്റ് 2004 ഇറക്കിയ ഉത്തരവ് ഗവൺമെന്റ് വളരെ കൃത്യമായി അദ്ദേഹം അപ്പീൽ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളോട് നിങ്ങൾ ഇപ്പൊ അസസ് ചെയ്തിരിക്കുന്ന തുക കൂടുതലാണെന്നും ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ വെച്ച് വാങ്ങാവൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നാൽ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും കൗൺസിലും അന്നത്തെ കാലത്ത് കഴിയില്ല. കാരണം ഗവൺമെന്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിട്ടിരിക്കുന്നതാണ്. ആ ഉത്തരവിനെ ഞങ്ങൾ മാനിക്കില്ല എന്ന് അവരെ വന്ന് പറഞ്ഞിരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര തുക നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് കൂടുതലാണ്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ മാത്രമാണ് വാങ്ങാൻ കഴിയുന്നത്. അതിന് വെച്ചുകൊണ്ടുള്ള നടപടിയായിരിക്കണം നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അന്ന് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അത് ഐകകണ്ഠേനമായി ഗവൺമെന്റിന്റെ നിർദ്ദേശത്തെ അംഗീകരിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ആ അത് ചിത്രരഞ്ജൻ, ആ ഇളവ് മറ്റ് റിസോർട്ട് സ്ഥാപനങ്ങൾക്കും മറ്റ് റിസോർട്ട് ഉടമകൾക്കും ലഭിച്ചിരുന്നു ആ കാലയളവിൽ? പക്ഷേ അങ്ങനെയാണോ ശ്രീ എം ലിജു? ശ്രീ എം ലിജു, അങ്ങനെയാണോ? ആ രീതിയിലാണോ അതിനെ എടുക്കേണ്ടത്? ആ രീതിയിലാണോ അതിനെ എടുക്കേണ്ടത്? വിഷയത്തിനകത്ത് ഇരു മുന്നണികൾക്കും ഒരുപോലെ ബന്ധമുണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് ശ്രീ പി പി ചിത്രരഞ്ജൻ പറഞ്ഞ വാദങ്ങൾ എങ്ങനെ കണ്ടിരുന്നു? അങ്ങനെയല്ല, എനിക്ക് അതിനകത്ത് യഥാർത്ഥത്തിൽ ശ്രീ തോമസ് ചാണ്ടിക്ക് അനുകൂലമായ ഒരു ഗവൺമെന്റ് ഉത്തരവ് അന്ന് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുണ്ടായി.
ആ റവന്യൂ ആ വകുപ്പിന്റെ ഉത്തരവ് അതേപടി അംഗീകരിക്കേണ്ട ബാധ്യത ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല എന്നുള്ള കാര്യം CTP ചിത്രരഞ്ജനും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം വേണമെങ്കിൽ അതിനെ തള്ളിക്കളയാം. അപ്പൊ അങ്ങനെ കൗൺസിൽ തള്ളിക്കളഞ്ഞ പിന്നെ തോമസ് ചാണ്ടിക്ക് മുമ്പിൽ അവശേഷിക്കുന്ന മാർഗം അല്ലെങ്കിൽ അങ്ങനെ സമീപിക്കുന്ന ആളുടെ സ്വന്തം കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത്തരമൊരു സാഹചര്യം ഉണ്ടായില്ല, കൗൺസിൽ അംഗീകരിച്ചു. അപ്പൊ ഞാനതിലെ പ്രിൻസിപ്പൽ ഭരണത്തെ മാത്രം ഇത് ചെയ്യുന്നില്ല, അത്തരം ഒരു ഉത്തരവ് അന്ന് വന്നിട്ടുണ്ട്. ആ ഉത്തരവിനെ അനുകൂലമായി തോമസ് ചാണ്ടിക്ക് അനുകൂലമായ തീരുമാനം ആലപ്പുഴ നഗരസഭ എടുത്തു എന്നുള്ള വസ്തുതയിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തീരുമാനമാണ് അവിടെ ഉണ്ടായത്. ഈ വിഷയത്തിനകത്ത് മാത്തൂർ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് കോൺഗ്രസ് എടുത്ത നിലപാട് അക്കാലത്ത് ഒന്ന്, രണ്ട്, ലിജു, ഈ വിഷയത്തിനകത്ത് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തലപ്പത്ത് നിന്ന് പ്രതികരണം വന്നത് സമ്മതിക്കുന്നു? പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം വിജിലൻസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പോലും എപ്പോഴാണ് കോൺഗ്രസിന്റെ തലപ്പത്തുനിന്ന് ഈ വിഷയത്തിനകത്ത് ശക്തമായ ഒരു പ്രതികരണം ഉണ്ടായത്? ഈ സമയത്ത് എന്നുകൂടി ലിജുവിന് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? അല്ല, കോൺഗ്രസ് തലപ്പത്തുനിന്ന് തുടക്കം മുതൽ തന്നെ, അതായത് ഈ വിഷയത്തിന് ആദ്യഘട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ ആലപ്പുഴയിലെ കോൺഗ്രസ് ഘടകം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ എനിക്ക് ഉറപ്പുപറയാൻ സാധിക്കും, ഞങ്ങളാണ് ആദ്യമായിട്ട് അവിടെ ലൈറ്റ് പാലസിലേക്ക് മാർച്ച് നടത്തിയത്. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർത്താണ്ഡം കായലിൽ കൊടികുത്തി പ്രതിഷേധിച്ചത്. പിന്നീട് ശ്രീ തോമസ് ചാണ്ടിയുടെ വീട്ടിലേക്ക് മാർച്ച് നടന്നു. ശ്രീ വി എം സുധീരൻ പങ്കെടുത്ത സമരസംഗമം നടന്നു. ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിൽ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പൊ ഇത് പറഞ്ഞാൽ ഇനിയും തുടർന്നും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇപ്പോ വിജിലൻസ് അന്വേഷണം നടക്കുന്നു ശ്രീ രമേശ് ചെന്നിത്തല കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ. സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ തലപ്പത്തുനിന്നുള്ള നേതാക്കന്മാരാണല്ലോ ഇവരെല്ലാം. പിന്നെ അപ്പൊ പ്രതികരണം ഉണ്ടായില്ല എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? പിന്നെ ആദ്യ ഒരു സിവിൽ വിഷയം, അതായത് ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇപ്പം മിച്ച സർക്കാർ ഭൂമി പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഒരു ആരോണം അതിന്റെ രേഖകൾ പുറത്തു വരുമ്പോഴേ അടുത്ത ഘട്ടമാവുന്നുള്ളൂ. അപ്പൊ പക്ഷെ ഒരു നിമിഷം ഒരു ഇടവേളയില്ലാത്ത സമരം ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുണ്ട്. ഓരോ ഘട്ടത്തിലും വ്യക്തമായ വിവരങ്ങളും മറ്റു കാര്യങ്ങളും പുറത്തു വരുമ്പോൾ കൃത്യമായ ഇടവേളകളിന്റെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിർണായകമായ ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. അതായത് എന്താ, വിജിലൻസിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ കളക്ടർ റിപ്പോർട്ട്, ഈ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് കാരണം ആദ്യഘട്ടത്തിൽ തോമസ് ചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നല്ലോ ഇടതുപക്ഷ മന്ത്രിസഭയെ എല്ലാവരും സ്വീകരിച്ചിരുന്നത്. ഉദാഹരണത്തിന് മന്ത്രി CG സുധാകർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തോമസ് ചാണ്ടിക്ക് വേണ്ട കൃത്യമായി ക്ലീൻ ചിറ്റ് കൊടുത്തു. ഇന്ന് സർക്കാരിന്റെ നയം അല്ലെങ്കിൽ കളക്ടർ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ ക്ലീൻ ചിറ്റ് കൊടുത്ത ഒരു മന്ത്രിക്കെതിരെ ഗവൺമെന്റിന്റെ ഒരു അന്വേഷണം വരികയെന്ന സാഹചര്യം സൃഷ്ടിച്ചത് പ്രതിപക്ഷത്തിന്റെ സമരങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാവിലെ ഉന്നത നേതാക്കന്മാർ അത് വിട്ടു എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. അവരുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഇപ്പൊ ഈ ഒരു നിർണായക ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശ്രീ മുജീബ് റഹ്മാൻ, ഈ രീതിയിൽ ഇരു മുന്നണികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ചില മൗന സമ്മതങ്ങൾ അല്ലെങ്കിൽ ചില സംരക്ഷണങ്ങൾ, ഒരു പക്ഷേ ഈ കഴിഞ്ഞ കുറെ സമയങ്ങളിൽ വിജിലൻസ് കേസുകൾക്കും വിജിലൻസ് പരാതികൾക്കും ഒക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇനിയും അന്വേഷണം പോകുമോ എന്നുള്ള ഒരു ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ടാകുകയില്ലേ? അതിനകത്തില് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പല രാഷ്ട്രീയപരമായ ഇടപെടലുകളും ഈ സംഭവത്തിൽ വളരെ ശക്തമാണ്. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥരെയാണെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയാണെങ്കിലും ഭരണതലപ്പത്തിരിക്കുന്നവരെയാണെങ്കിലും ഒക്കെ തന്നെ സ്വാധീനിക്കത്തക്ക വിധത്തിലുള്ള സമ്പന്നതയുടെ ഒരു മൂർത്തിമത് ഭാവം ഇതിന്റെ മറുവശം എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായും അതിനകത്തിൽ വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടലിൽ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇവിടെ ലിജു സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ പുന്നമടക്കായലിന്റെ ഈ ഭാഗത്തുള്ള ഈ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അവിടെയും ആ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മാർത്താണ്ഡം കായലും. മാർത്താണ്ഡത്തിനെ സംബന്ധിച്ച് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് അവിടെ ഭൂരഹിതകർക്ക് കൊടുത്ത അല്ലെങ്കിൽ കർഷകർക്ക് കൊടുത്ത ആ വസ്തു അതെന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? ആ ആവശ്യം അവിടെ സാധീകരിച്ചോ? ഇല്ല. അത് കുറച്ചു കാലത്തിന് ശേഷം അല്ലെങ്കിൽ 10-12 വർഷത്തിന് ശേഷം അത് കൈമാറുന്നു. അതെന്താണ് അതിന്റെ പിന്നിലുള്ള, അതിന് സ്വാഭാവികമായിട്ട് അതുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വീട് വെക്കാനായിട്ട് ഒരാൾക്ക് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ വീട് വെക്കാതെ 12 വർഷത്തിന് ശേഷം ആ വസ്തു മറച്ചു വിൽക്കുക എന്ന് പറയുന്നത് അതിന്റെ പിന്നിൽ ചില സ്വാർത്ഥ താല്പര്യമുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, അതിനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സെൻസിറ്റീവ് ഏരിയ ആയിട്ടുള്ള ഈ കായലിന്റെ സൈഡ് കയ്യേറിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള നിയമലംഘനങ്ങളും തീരപരിപാലന നിയമം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അക്കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ 100 മീറ്റർ വരെ ദൂരപരിധി ഇട്ടിട്ട് വേണം സ്വാഭാവികമായിട്ടും കായലിന്റെ വിവിധ പ്രദേശങ്ങളിൽ അതിന്റെ ഓരോ സോണുണ്ട്, ആ സോണിന്റെ ഒരു കാല പരിധിയുണ്ട്.
ആ ദൂരപരിധി പാലിക്കാതെ തന്നെയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനർഹമായിട്ട് അവിഹിതമായി അവിടെ നമ്പർ ഇട്ടിരിക്കുന്നു, അവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തിരിക്കുന്നു, അവിടെ സാങ്ഷൻ കൊടുത്തിരിക്കുന്നു, പരിസ്ഥിതി സാങ്ഷൻ, എൻവയൺമെന്റൽ ക്ലിയറൻസ് ഇല്ലാതെ ഒരു കാരണവശാലും അവിടെ കെട്ടിടങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല. അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കണമെങ്കിൽ അനുമതി വേണം. അവിടെ പ്ലാൻ അടക്കമുള്ളവ അംഗീകരിച്ച് എൻവയൺമെന്റൽ ക്ലിയറൻസോടുകൂടി മാത്രമേ അവിടങ്ങളിൽ ഈ തീരദേശ പരിപാലന അതോറിറ്റിയുടെ ആക്ടിന് കീഴിൽ, നിയമത്തിന് കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റൂ. പക്ഷെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പി പി ചന്ദ്രഞ്ജൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത്, ഭൂപരിഷ്കരണ നിയമം മന്ത്രി തന്നെ അട്ടിമറിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. 3.5 ഏക്കറോളം ഭൂമി മന്ത്രിക്ക് തന്നെ, അതും 7 തണ്ടപ്പേരുകളിൽ. കൈനകരി വില്ലേജിൽ 11 ഏക്കർ ഭൂമിയുള്ളത് മന്ത്രിയുടെ പേരിൽ. ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയ മന്ത്രിസഭയിലെ ഒരംഗത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വീഴ്ച വരുന്നത്, അത് ഒരു പക്ഷേ ഏറ്റവും ഗുരുതരമായ ഒരു വീഴ്ചയായി തന്നെയാണ് ഇടതുപക്ഷം കാണുകയും ചെയ്യേണ്ടത്, അങ്ങനെയല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ കാര്യത്തിനകത്ത് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ട് ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ നീക്കുന്നത്. മാധ്യമങ്ങൾ ഇത് പുറത്തു പലത് കൊണ്ടുവരികയും NCP യുടെ അകത്തുണ്ടായ ചില ആഭ്യന്തര പ്രശ്നങ്ങളും കൂടെ ചേർന്നതാണല്ലോ ചാണ്ടിയുടെ പിന്നിലുള്ള ഇന്നത്തെ ഈ വിഷയങ്ങളാകെ. അതിൽ അടിസ്ഥാനരഹിതം കാര്യങ്ങൾ പഠിക്കാതെ 100 മീറ്ററിന്റെ അപ്പുറം ആലപ്പുഴയിൽ നിർമ്മാണ പ്രവർത്തനം കായൽക്കരയിൽ നടത്തിക്കൊടുന്നൊക്കെ പറയുന്ന അജ്ഞത കൊണ്ടാണ് തണ്ണീർമുക്കം വണ്ടിന്റെ തെക്കോട്ടുള്ള ഭാഗത്തെ അത് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ ആലപ്പുഴയുടെ തീരദേശത്ത് ഈ കായലിന്റെ ഇരുഭാഗത്തും കാണുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊളിച്ചു മാറ്റേണ്ടത്. എത്രയോ റിസോർട്ടുകളും എത്രയോ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് അടിസ്ഥാനരഹിതമായിട്ടുള്ളതാണ് ഈ CR റിസോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത്. രണ്ടാമത്തെ 2008 തണ്ണീർത്തട നിയമം വരുന്നത്. ചാണ്ടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കണം. ആ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നഗരസഭയിൽ നിന്ന് അവിഹിതമായാണ് ഇതെല്ലാം വാങ്ങിയെന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹത്തിന്റെ വയലേഷനോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഒരു വയലും ഇല്ല, ഒന്നുമില്ല എന്നൊക്കെ നിലയിൽ ഇതിപ്പോ കാണടച്ച് വെടിവെക്കുന്ന നിലയിലേക്ക് പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു പ്രശ്നത്തിൽ അഭിപ്രായം പറയേണ്ടത്. 2 വ്യക്തമായ അന്വേഷണം നടക്കുകയാണ്. ആ 2 അന്വേഷണത്തിന് റിപ്പോർട്ട് വരട്ടെ. ഫയല് കാണാതാകുന്നു, ഫയലിൽ നിന്ന് റവന്യൂ രേഖ ഇല്ലാതാകുന്നു, പിന്നീട് ഫയൽ തിരിച്ച്. ശ്രീ പി പി ചിത്രരഞ്ജൻ, ശ്രീ പി പി ചിത്രരഞ്ജൻ, കാണടച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ മാത്രം പ്രസംഗിച്ചാൽ പോരല്ലോ, ഞങ്ങളെക്കുള്ള പറയണത് കേൾക്കണ്ടേ? നിങ്ങൾ മുൻവിധാരണയോട് കൂടെ ഓരോ പറഞ്ഞാൽ അന്നത്തെ കേസ് കൂടാനല്ലല്ലോ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടെ നിങ്ങൾ കേൾക്കണം. ശ്രീ പി പി ചന്ദ്രൻ, അതിന് കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്നതിന്റെ എന്ത് അർത്ഥമാണുള്ളത്? ഫയലിന്റെ വിഷയത്തിൽ തന്നെ എനിക്ക് പറയാനുള്ള അവസരം തരണ്ടേ? നിങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം നൽകാതെ നിങ്ങൾ തയ്യാറാക്കി വെച്ച തിരക്കഥ അനുസരിച്ച് ഞങ്ങൾ വർത്തമാനം പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അത് കഴിയില്ല. പിന്നെ ഞങ്ങളെ എന്തിനാണ് വിളിക്കുന്നത്? ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സാവകാശം നിങ്ങൾ നൽകണം. അവിടെ ഫയൽ കാണാതെ വന്ന വിഷയം ഞാൻ ചോദിക്കട്ടെ, ഒരു മുനിസിപ്പൽ കൗൺസിൽ ഫയൽ കാണത്തില്ല എന്ന് പറഞ്ഞാൽ ആ ചെയർമാൻ ആ കസേര ഇരിക്കാൻ അധികാരമുണ്ടോ, അവകാശമുണ്ടോ? ആ ഫയൽ മാറി അവിടെ കാണാനില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? മുനിസിപ്പൽ കൗൺസിലാണ്. അവിടുത്തെ സെക്രട്ടറിക്കും ചെയർമാനും ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ? എന്നിട്ട് ഇപ്പോ ചാണ്ടിയാണ് മാറ്റിയെന്ന് ഇപ്പൊ തന്നെ നമ്മൾ പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? ചാണ്ടി മാറ്റിയിട്ടുണ്ടെങ്കിൽ ചാണ്ടി ഉപ്പ് നിന്നാകും വെള്ളം കുടിക്കും, അതിനകത്തൊന്നും ഒരു തർക്കമില്ല. പക്ഷെ അതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാരിനും കാണാതായ ഫയല് തിരികെ വരികയും ചെയ്യുന്നു, അത്ഭുതപൂർവമായി തിരികെ വരുന്നു, അതൊരു വരുന്നു. അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതൊക്കെയാണ് ഈ കാര്യങ്ങൾ പഠിക്കണം മനസ്സിലാകുന്നത്. ആലപ്പുഴ മുനിസിപ്പൽ ഓഫീസിനകത്ത് പെയിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നലെയാണ് അക്കാര്യം അന്വേഷിക്കുന്നത്. അവിടെ പെയിന്റിങ്ങും മറ്റ് ഫംഗ്ഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സാധനങ്ങളും ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഓരോ മുറിയിലേക്ക് വന്നുകൊണ്ടിരിക്കണമെന്നാണ് ഇന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഫയൽ എവിടുന്ന് വന്നു? ഇനി എന്തുണ്ടാവും എന്നാ പറയുന്നത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ തോമസ് ചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ മുനിസിപ്പൽ ഓഫീസിലെ ഫയൽ ഇല്ലെങ്കിൽ അയാളെ ഇതിൽ എല്ലാത്തിനെയും കൊത്തു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മുനിസിപ്പൽ ഓഫീസിലെ ഫയൽ കാണാനേ ഇല്ല എന്ന് മുനിസിപ്പൽ ചെയർമാൻ വിലപിച്ചാൽ ഈ വിവാദം തുടങ്ങിയിട്ട് 2 മാസം. സ്വാഭാവികമായി നേരത്തെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുള്ള രേഖകളും കാര്യങ്ങളും പരിശോധിക്കാനും അത് സേഫായി സൂക്ഷിപ്പിച്ചു വെക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്തം ഭരിക്കുന്നവർക്കില്ലേ? ശ്രീ മുജീബ് റഹ്മാൻ, ആലപ്പുഴ CPM നേതാക്കളുടെ ഈ മുൻവിധിയുമായിട്ട് എന്ത് വിജിലൻസ് അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത്? എന്ത് പരിശോധനയിലേക്കാണ് പോകേണ്ടത്?
ഞാൻ ആദ്യമേ ഒന്ന് സൂചിപ്പിച്ചോട്ടെ, ശ്രീ പി പി ചിത്രരഞ്ജൻ തെറ്റിദ്ധാരണയോടുകൂടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. 100 മീറ്റർ ദൂരപരിധി എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി അറിവോടുകൂടി തന്നെയാണ് പറയുന്നത്, എല്ലാ മേഖലയിലുമല്ല, സെൻസിറ്റീവ് ഏരിയയിൽ എന്നാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. അതെ, ആ പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലാക്കിക്കൊണ്ട് തന്നെയാണ്, അല്ലാതെ മൊത്തം അത് പൊളിച്ചു മാറ്റണമെന്നോ അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും 100 മീറ്ററോ എന്നല്ല ഞാൻ പറഞ്ഞത്. ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഒന്ന്, ഇക്കാര്യത്തിൽ മുൻവിധിയോടുകൂടെയുള്ള ധാരണ ഒരിക്കലും ശരിയല്ല. കാര്യം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ പി പി ചിദംബരം അവിടെ നിരവധി തവണ പോയിട്ടുള്ളയാളാണ്, അവിടെ കണ്ടിട്ടുള്ളയാളാണ്, അദ്ദേഹത്തിന് ആ പ്രദേശം നന്നായിട്ട് അറിയാവുന്ന ആളാണ്, മുനിസിപ്പൽ ചെയർമാനായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൃത്യമായ ധാരണകളുണ്ട്. അത് ഒരു കാരണവശാലും അത്തരത്തിലുള്ള മുൻവിധിയോട് കൂടി നമുക്ക് ആ വിഷയത്തെ കാണേണ്ട കാര്യമില്ല. അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ കൃത്യമായ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാളിനെ പോലും സംരക്ഷിക്കേണ്ട കാര്യമില്ല. ആരോപണം വന്നു കഴിഞ്ഞാൽ ആരോപണം ശരിയാണോ അല്ലയോ എന്ന് വ്യക്തമാകുന്നിടം വരെ നമ്മൾ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ, തങ്ങളുടെ അഭിപ്രായങ്ങൾ അക്കാര്യത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് ആസ്പെക്ടിലല്ല നമ്മൾ കാണേണ്ടത്. അതിന് വിമർശനങ്ങളായിട്ട് തന്നെ തെറ്റുകൾ. ആലപ്പുഴ സി പി എം നേതാക്കളുടെ ഭാഗത്തു നിന്ന് ശ്രീ പി പി ചിത്തരഞ്ജൻ തന്നെ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിനകത്ത് കാടടച്ച് വെടിവെക്കുകയാണോ, ആലോചിച്ച് പരിശോധിച്ച് നടപടികളിലേക്ക് പോകാൻ ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ളൊരു ഒരു നിലപാട് അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന പരിശോധനകളെ എത്രത്തോളം ശക്തമായി കാണണം, അതോ ഈ പരിശോധനകളുടെ വഴിക്ക് നടക്കുമെന്ന് കരുതി തള്ളിക്കളയണോ? ഇനി ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല. പരിശോധനകളെല്ലാം എന്താ സത്യത്തിൽ അതെല്ലാം ഒരു തട്ടിപ്പാണ്. അത് മുഖ്യമന്ത്രിയുടെ ഭാഷ്യമാണ്, അത് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാഷ്യമാണ്. പരിശോധനകളെല്ലാം വേണ്ടത് സമഗ്രമായ അന്വേഷണമാണ് വേണ്ടത്. നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം വേണം, അല്ലാതെ പക്ഷപാതപരമായ രീതിയിലുള്ള അന്വേഷണമല്ല വേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? എത്രയോ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. വടക്ക് കൈനകരി വടക്ക് പഞ്ചായത്ത് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ചാണ്ടി കയ്യേറ്റം നടത്തിയിരിക്കുന്നു. ഭൂമി കയ്യേറ്റം മാത്രമല്ല, മിച്ചഭൂമി സർക്കാർ വക മിച്ചഭൂമി കയ്യേറിയിരിക്കുന്നു. ഭൂമി നിലം നികത്തിയിരിക്കുന്നു, നീർച്ചാലുകൾ നികത്തിയിരിക്കുന്നു. 1.5 മീറ്റർ നീളമുള്ള ദൈർഘ്യ രീതിയുള്ള മീറ്ററുകളോളം ദൈർഘ്യമുള്ള നടപ്പാത കയ്യേറിയിരിക്കുന്നു. നടപ്പാത വെള്ളക്കെട്ടുള്ള വരമ്പ് കയ്യേറിയിരിക്കുന്നു. കായല് 6 ഏക്കർ കയ്യേറിയിരിക്കുന്നു. കായൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന്റെ പേരിലാണ് വേമനാട് കായൽ കയ്യേറിയത്. അത് മാലിന്യ നിർമ്മാർജ്ജനമായതുകൊണ്ട് ആദിയോ അനുവദിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ആദിയോയുടെ ഓഫീസിൽ അത് സംബന്ധിച്ച് വിവരാവകാശ നിയമം അനുസരിച്ച് രേഖകൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു രേഖ കൊടുത്തിട്ടില്ല എന്ന് മറുപടി തന്നിരിക്കുന്നു. ഒരു അനുവാദവും ഇവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. CRZ ലംഘനം നടത്തിയിരിക്കുന്നു. തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചിരിക്കുന്നു. നെൽവയൽ നിരുത്തൽ നിയമം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ലംഘിച്ചിരിക്കുന്നു. അങ്ങനെ നിയമ ലംഘനങ്ങളും കയ്യേറ്റങ്ങളുടെയും കഥകളാണ് ഓരോ ഫയലുകളും പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നത്. നികുതി വെട്ടിപ്പുണ്ടായിരിക്കുന്നു. ചിത്തരഞ്ജന്റെ തന്നെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ കൗൺസില് അന്ന് UDF ഭരണ കാലഘട്ടത്തിലെ ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്ത ഫയൽ കാണാതാകുന്നതിലും തിരികെ വരുന്നതിലും അത്ഭുതമുണ്ടോ? ഇതിന് ഉത്തരം പറയേണ്ടത് മുനിസിപ്പൽ കൗൺസിലറല്ലേ? ഓഫീസിൽ പെയിന്റ് അടി നടക്കുകയും ചെയ്യുകയായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ അതിന് ഉത്തരം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലെ കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടിയുടെ ആദ്യത്തെ ഘട്ടം തുടങ്ങി. 4 ഉദ്യോഗസ്ഥന്മാരെ ആ സെക്ഷനിൽ നിന്ന് മാറ്റി, തുടർന്ന് സെർച്ച് ഉത്തരവ് കൊടുത്തു. അങ്ങനെയാണ് അതിലെ ഏറ്റവും ഗൗരവമുള്ള പേപ്പറുകൾ എടുത്തു മാറ്റി 4-16 പെർമിറ്റുകൾ അടങ്ങുന്ന ഒരു ഫയല് തിരിച്ചെത്തുന്നത്. അതിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്ന ഫയലുകൾ ഏതൊക്കെ, നിലമാണോ പുരയിതമാണോ എന്നറിയുന്ന ആധാരം, പോക്കുവരെ ചെയ്ത കടലാസ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, നിലമാണോ പുരയിടമാണോ എന്ന് രേഖപ്പെടുത്തിയ കരമടച്ച രസീത്, ഇതെല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇതിന് പേരിൽ നടപടിയെടുത്തു. ഫയല് കാണാതായ നടപടിയെടുത്തതിന്റെ പേരിൽ CPM നേതൃത്വത്തിലുള്ള ജീവനക്കാരുടെ സംഘടന സെക്രട്ടറിയെ ഡ്യൂട്ടി സമയത്ത് പിടിച്ചു ശ്രമം ചെയ്തു. വളരെ വ്യക്തമല്ലേ ആരാണ് തോമസ്ചാണ്ടിയെ സഹായിക്കുന്നത്? റൈറ്റ്, തോമസ്ചാണ്ടിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ സർക്കാരിന് 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകും. പരിശോധന
തുടരുകയാണ്. സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കളക്ടർ നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു. പ്രതികരിച്ചതിന് നന്ദി അഡ്വക്കേറ്റ് യേശുക്കൂർ, പി ചിത്രരഞ്ജൻ, മുജീബ് റഹ്മാൻ. വേങ്ങര പ്രചാരണ ചൂടിലേക്ക്. വേങ്ങരയിൽ എൽ ഡി എഫ് കൺവെൻഷൻ ഇന്ന് വൈകിട്ട് 3 ചേരും. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. ബി ജെ പി ഇന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഏത് രീതിയിലുള്ള പ്രചാരണമാണ് ഇടത് വലത് മുന്നണികൾ നടത്തുന്നത്? എൻ ഡി എയുടെ സ്ഥാനാർത്ഥി, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇന്നുണ്ടാകുമെന്ന സൂചനകൾ സ്ഥിരീകരിച്ചു? അപർണ, വേങ്ങര തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. ഇന്നലെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ടായിരുന്നു. യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ ഈ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി എൽ ഡി എഫ് കൺവെൻഷൻ വേങ്ങരയിൽ നടക്കുകയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, സി പി ഐ സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിന്റെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. ഡൽഹിയിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും ബി ജെ പി മുൻ ജില്ലാ പ്രസിഡന്റ് കെ ജനചന്ദ്രന്റെ പേരാണ് പരിഗണിക്കപ്പെടുന്നത്. നേരത്തെ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ സംസ്ഥാന നേതൃത്വം പേര് നിർദ്ദേശിച്ചിരുന്നതിൽ കൂടി പ്രാദേശിക വികാരം കണക്കിലെടുത്ത് ദേശീയ നേതൃത്വത്തിന്റെ കൂടി അംഗീകാരത്തോടുകൂടി ജനചന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വേങ്ങരയിലെ പ്രധാന പ്രവർത്തകരുടെ ഒരു യോഗം അല്പസമയത്തിനകം, ബി ജെ പി പ്രവർത്തകരുടെ യോഗം അല്പസമയത്തിനകം വേങ്ങരയിൽ വേങ്ങര വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിന് ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഇന്നലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥി, ഒപ്പം തന്നെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ പത്രിക സമർപ്പിച്ചിരുന്നു. ചെറുകിട പാർട്ടികളെല്ലാം തന്നെ മത്സര രംഗത്തുണ്ട്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇപ്പോൾ ബി ജെ പി കൂടി പ്രഖ്യാപനം നടക്കുന്നതോടുകൂടി വേങ്ങരയിലെ ചിത്രം പൂർണ്ണമാകും. പ്രചാരണ തിരക്കിലുകളിലേക്ക് വേങ്ങര കടക്കുകയാണ്. പ്രധാനമായും ഇന്നലെ യു ഡി എഫ് കൺവെൻഷനിൽ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള പ്രചാരണം തന്നെയാണ് പ്രധാനമായും വേങ്ങരയിൽ നടക്കുക എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലത്തെ യു ഡി എഫ് കൺവെൻഷൻ. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ ഇല്ലേ എന്നുള്ള കാര്യം പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടാവും. കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ല വേങ്ങര തെരഞ്ഞെടുപ്പെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് നേരത്തെ തന്നെയുള്ള എൽ ഡി എഫിന്റെ തോൽവി സമ്മതിക്കലാണ് എന്നുള്ളൊരു പ്രചരണമാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പുകളിൽ നിന്നും പ്രധാനമായും ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി സി പി എം എൽ ഡി എഫ് നടത്തുന്ന മുന്നേറ്റങ്ങളെ തടയാനുള്ള ശ്രമങ്ങളും യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കഴിഞ്ഞ കാലങ്ങളിലായി പ്രധാനമായും സംസ്ഥാനത്ത് ഉയർന്നിരുന്ന വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്ത് എടുത്ത നിലപാടുകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു പ്രചാരണം. ഇന്നലെ യു ഡി എഫ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. അതായത് പറവൂരിലെ രഘുലേഖ വിതരണം, ഒപ്പം തന്നെ ആർ എസ് എസ് നേതാവ് മോഹൻ ഭഗവത്തിനെതിരെ കേസെടുക്കാതിരിക്കുന്ന സാഹചര്യം, ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കാണിച്ച് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും ന്യൂനപക്ഷ പ്രേമം തട്ടിപ്പാണ് എന്ന് ഉള്ള ഒരു പ്രചാരണ തന്ത്രമായിരിക്കും പ്രധാനമായും യു ഡി എഫ് വേങ്ങരയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ മറ്റു ജനദ്രോഹ നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തും. ഒപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ ചർച്ചയാകും. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽ ഡി എഫിൻ്റെ പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ വികസന കാര്യങ്ങൾ വിശദീകരിക്കും, സംസ്ഥാന സർക്കാരിൻ്റെ ജനാനുകൂല നിലപാടുകൾ വിശദീകരിക്കും. ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ ഉള്ളിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ചൊല്ലി യു ഡി എഫിന് പ്രധാനമായും മുസ്ലിം ലീഗിനുള്ളിലുണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസം, സംഘടന ഉൾപ്പാട്ടി തർക്കങ്ങൾ ഒരു പ്രചാരണ വിഷയമാക്കാൻ തന്നെയാണ് എൽ ഡി എഫിന്റെ തീരുമാനം, സി പി എമ്മിന്റെ തീരുമാനമെന്നാണ്. ഷഹീദ്, നേരത്തെ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന ഇടതുപക്ഷം ലീഗിനെ കടന്നാക്രമിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആ രീതിയിലുള്ള പ്രസ്താവനകളുമായി നേരിട്ട് രംഗത്ത് വരികയും ചെയ്തു. ആ രീതിയിലുള്ള ഒരു പ്രചാരണം തന്നെയാണോ സി പി എം ലക്ഷ്യമിടുന്നത്? അവിടെ കൂടുതൽ സംസ്ഥാന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വരാനുള്ള ഏതെല്ലാം ദിവസങ്ങളായിരിക്കും വരിക? എന്തെല്ലാം വിഷയങ്ങൾ പ്രധാനമായും എൽ ഡി എഫ് ഉന്നയിക്കുന്നുമുണ്ട് പ്രചാരണ രംഗത്ത്? അപർണ, പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും മുന്നോട്ട് വെക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേശീയ തലത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്ന യു പി എ സഖ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. സംഘപരിവാറിനെ നേരിടാൻ, ബി ജെ പിയെ നേരിടാൻ ദേശീയ തലത്തിലും ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലും കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഒരു ഒരു രാഷ്ട്രീയ വിശദീകരണം അല്ലെങ്കിൽ രാഷ്ട്രീയവാദമായിരിക്കും എൽ ഡി എഫ് പ്രധാനമായും മുന്നോട്ട് വെക്കുക. പ്രധാനമായും വേങ്ങരയിൽ ന്യൂനപക്ഷ വോട്ടുകളാണ് സ്വാധീനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രചാരണം എൽ ഡി എഫ് ക്യാമ്പുകൾ
ക്ലബ്ബുകളിൽ നിന്നും നടത്താനാണ് സാധ്യത. ഇതിനെ പ്രതിരോധിക്കാൻ, സംഘപരിവാറിനെയും ബി ജെ പിയെയും പ്രതിരോധിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സംവിധാനത്തിന് കഴിയില്ല എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കും. സംസ്ഥാനത്തും ഇതുതന്നെയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നടിയുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് ആശയപരമായും രാഷ്ട്രീയപരമായും സംഘപരിവാറിനെ നേരിടാനുള്ള ത്രാണിയില്ല എന്നുള്ളൊരു വിശദീകരണം പ്രധാനമായും എൽ ഡി എഫ് ക്യാമ്പുകൾ, എൽ ഡി എഫ് പ്രധാനമായും സി പി എം നേതാക്കന്മാർ വേങ്ങരയിലെ വോട്ടർമാരോട് വിശദീകരിക്കും. ഇത് മുൻനിർത്തി ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണം നടത്തി പരമാവധി വോട്ട് നേടുക എന്നുള്ളൊരു ഒരു തന്ത്രമായിരിക്കും എൽ ഡി എഫ് ക്യാമ്പുകളിൽ നിന്നുണ്ടാവുക. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ലീഗിനുള്ളിലുണ്ടായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കെ എൻ എ ഖാദറിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണവും നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം വേങ്ങരയിൽ മത്സരിക്കുന്നതിന് മുമ്പ് നേരത്തെ കൊണ്ടോട്ടിയിൽ കെ എൻ എ ഖാദർ മത്സരിച്ചിരുന്നു, അതിനുശേഷം വള്ളിക്കുന്നിൽ മത്സരിച്ചിരുന്നു. ഈ മണ്ഡലങ്ങളെല്ലാം ഒരു തവണ മാത്രമാണ് ഖാദറിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തെ തവണ ഖാദറിന് ഈ മണ്ഡലങ്ങളിൽ മാറ്റുകയായിരുന്നു. അങ്ങനെ ഒരു മണ്ഡലങ്ങൾക്കും വേണ്ടാത്തൊരു സ്ഥാനാർത്ഥിയെ വേങ്ങരയിൽ കെട്ടിയിറക്കുകയാണ് ലീഗ് ചെയ്തത്. എന്ന തരത്തിലുള്ള ലീഗിനെതിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ കൂടി പ്രധാനമായും എൽ ഡി എഫ് ക്യാമ്പുകൾ പ്രധാനമായും പ്രചരണ വിഷയമാക്കുമെന്നാണ് നമുക്ക് ലഭ്യമാക്കുന്ന സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് വലിയ വാദപ്രതിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. എൽ ഡി എഫിനുള്ളിൽ തന്നെ സി പി എം നേതാക്കന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിരുന്നു. ചിലർ സംസ്ഥാന സർക്കാരിന് വിലയിരുത്തലാകില്ല എന്നൊരു വിമർശനം, അത്തരത്തിലൊരു നിലപാട് സി പി എം നേതാക്കന്മാരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ തുടക്കത്തിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകില്ല. ഷഹീദ്, കോൺഗ്രസ് നേതാക്കളും പ്രചാരണവുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ ആയിരിക്കും അങ്ങോട്ട് എത്തുക? നേരത്തെ ഷഹീദ് പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ലീഗിലുണ്ടായ അസ്വാരസ്യങ്ങൾ, ബദൽ സ്ഥാനാർത്ഥി, അതോടൊപ്പം തന്നെ ചില പഞ്ചായത്തുകളിൽ ഐക്യ മുന്നണി ഭിന്നത, ഇത് ഇത്തരം പ്രശ്നങ്ങൾ പ്രചാരണത്തെ ബാധിക്കുന്നില്ല എന്നുകൂടി വ്യക്തമാക്കേണ്ട ആവശ്യം. യു ഡി എഫിന്റെ പ്രസ്റ്റീജിയസ് സീറ്റ് എന്ന് മണ്ഡലം എന്ന് കരുതി പോകുന്ന വേങ്ങരയിലേക്ക് യു ഡി എഫ് നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ എപ്പോഴായിരിക്കും പ്രചാരണ രംഗത്ത് കൂടുതൽ സജീവമായി എത്തുക? അപർണ, തീർച്ചയായും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമായി കോൺഗ്രസ് നേതാക്കന്മാർ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇന്നലെ യു ഡി എഫ് കൺവെൻഷനിൽ തന്നെ പ്രമുഖ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാം, ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പ്രമുഖ, സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കന്മാർ, പ്രത്യേകിച്ചും പ്രഭാഷകരായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ ഷെഡ്യൂൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നേയുള്ളൂ. പ്രധാനമായും കോൺഗ്രസ് ഇതിൽ കാണുന്നത് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം യു ഡി എഫിനുള്ളിൽ കോൺഗ്രസ് നേരിടുന്നുണ്ട്, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നേരിടുന്നുണ്ട്. ഇതെല്ലാം മറികടക്കുന്ന ഒരു തരത്തിലുള്ള ഒരു പ്രകടനം ഇപ്പോൾ വേങ്ങരയിൽ കാഴ്ചവെക്കേണ്ടത് കോൺഗ്രസിൻ്റെ കൂടി ഒരു ആവശ്യമായിരിക്കുകയാണ്. ലീഗ് സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നതിൽ കൂടി വലിയ ഭൂരിപക്ഷത്തിന് ലീഗ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കോൺഗ്രസിൻ്റെത് കൂടിയാണ്. അപ്പോൾ ആ തരത്തിലുള്ള രാഷ്ട്രീയ വിശദീകരണത്തിനുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള തങ്ങളുടെ പോരായ്മകൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ യു ഡി എഫും ഒപ്പം തന്നെ കോൺഗ്രസും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപത്തെ മറികടക്കാനുള്ള ഒരു അവസരമായി വേങ്ങരയെ ഉപയോഗിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. വിശദാംശങ്ങൾ നൽകിയത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന തർക്കം ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വഴിത്തിരിവാകുകയാണ്. കെ പി എ മജീദിനെയും കെ എൻ ഖാദറിനെയും വെട്ടി യു എ ലത്തീഫിന് സീറ്റ് നൽകാനുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നീക്കം മറുവിഭാഗം ഒറ്റക്കെട്ടായി ചേർക്കുകയായിരുന്നു. രാജ്യസഭാ സീറ്റ് വിവാദത്തിന് ശേഷം കുഞ്ഞാലിക്കുട്ടിക്കേറ്റ രണ്ടാമത്തെ തിരിച്ചടിയായി വേങ്ങര സീറ്റ്. 2015 ലീഗിന് ലഭിച്ച രാജ്യസഭാ സീറ്റിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി മുന്നോട്ട് വെച്ചത് കെ പി എ മജീദിനെയായിരുന്നു. മജീദ് സീറ്റ് ഉറപ്പിച്ച ഘട്ടമെത്തിയപ്പോൾ പാണക്കാട് തങ്ങളെ പിടിമുറക്കി പി വി അബ്ദുൽ വഹാബ് സീറ്റുമായി പോയി. പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ ചാണക്യന് പാർട്ടിക്കുള്ളിൽ നിന്നേറ്റ വലിയ തിരിച്ചടിയായിരുന്നു അത്. കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിൽ മറുവാക്കില്ലെന്ന കാലം കഴിഞ്ഞുവെന്ന് തെളിയിക്കുന്നതായിരുന്നു വഹാബ് നേടിയെടുത്ത രാജ്യസഭാ സീറ്റ്. വേങ്ങരയിൽ കെ പി എ മജീദ് മത്സരിക്കണമെന്നായിരുന്നു പാർട്ടിയിൽ പൊതുവെ ഉയർന്ന ആവശ്യം. രണ്ടാമനായി കെ എൻ എ ഖാദറിന്റെ പേരുമുയർന്നു. എന്നാൽ ഇവർ രണ്ടുപേരെയും തഴഞ്ഞ് യു എ ലത്തീഫിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാൻ വേണ്ടി കുഞ്ഞാലിക്കുട്ടി ചരടുവലികൾ നടത്തി. എല്ലാ കാലവും ഒപ്പം നിന്ന തന്നെ തഴഞ്ഞ് ലത്തീഫിന് വേണ്ടി കുഞ്ഞാലിക്കുട്ടി ശ്രമം നടത്തുന്നുവെന്ന വിവരം കെ പി എ മജീദിനെ തളർത്തി. ഇതിനിടെ എം എസ് എഫ് നേതാവിന്റെ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടിയിലെ ചില കേന്ദ്രങ്ങൾ അറിഞ്ഞുകൊണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശ്വസ്തനെന്നറിയപ്പെട്ടിരുന്ന കെ പി എ മജീദ് കളം മാറ്റി ചവിട്ടി. യു എ ലത്തീഫിനേക്കാളും വേങ്ങരയിൽ മത്സരിക്കാൻ യോഗ്യൻ കെ എൻ എ ഖാദറാണെന്ന് കെ പി എ മജീദും പാർലമെന്ററി ബോർഡിൽ നിലപാടെടുത്തതോടെ കുഞ്ഞാലിക്കുട്ടി ഏറെക്കുറെ ഒറ്റപ്പെട്ട സ്ഥിതിയിലായി. ഖാദറിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഹൈദരലി തങ്ങളും നിലപാടെടുത്തതോടെ ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്ന മേൽക്കൈക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ തിരിച്ചടിയായി മാറിയത്.
എന്നാൽ പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ അപ്രസക്തമാണെന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള കെ പി എ മജീദിന്റെ പ്രതികരണം. അങ്ങനെ ഒരു തർക്കേ ഉണ്ടായിട്ടില്ല, അതൊരു മാധ്യമ സൃഷ്ടിയാണ് പിണറായിയുടെ ഭാഗം പറഞ്ഞാൽ ഞാൻ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം സ്ഥാനാർത്ഥികളുടെ പേര് വരും, അതെല്ലാം പരിശോധിച്ച് ചർച്ച ചെയ്ത് അതിൽ നിന്നൊരു അടുക്കലാണ്. ഞങ്ങളൊരു പാർലമെൻറ്റ് ബോർഡ് യോഗം ചേർന്നു, ആ യോഗത്തിലുള്ള തീരുമാനപ്രകാരം ഒരു സ്ഥാനാർത്ഥിനെ കണ്ടെത്തി. അല്ലാതെ അതിനെപ്പറ്റി ഒരു അഭ്യന്തരമായ പ്രശ്നമോ വല്ല ആശയക്കുഴപ്പങ്ങളോ ഒന്നും പാർട്ടിക്ക് ഇല്ല. പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അത് ഒരിക്കലും സ്വാധീനിക്കില്ല. വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റത്തിന് കൂടി വേദിയാവുകയാണ്. ലീഗിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കെ എൻ എ ഖാദറിന്റെ വോട്ട് കുറയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. വേങ്ങരിൽ നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. സമാധാനവും മതസൗഹാർദ്ദവും അപകടത്തിലാണെന്ന് കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽഗാന്ധി. നരേന്ദ്രമോദി സർക്കാർ ലോകത്തിന് മുന്നിൽ രാജ്യത്തെ നാണം കെടുത്തുകയാണ്. മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ രാജ്യത്തെ പലതായി വിഭജിക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നതെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. ന്യൂയോർക്കിൽ പ്രവാസി ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. And it is very dangerous for the country and it ruins our reputation abroad. ഇന്ധന വില വർധനവിൽ ബിജെപിക്കും കേന്ദ്ര സർക്കാരിനും മുന്നറിയിപ്പുമായി ധനമന്ത്രി തോമസ് ഐസക്. ഗുരുതരമായ വിലക്കയറ്റം തടയാൻ നികുതി കുറയ്ക്കൽ മാത്രമാണ് ഏക മാർഗമെന്നും ഐസക് വ്യക്തമാക്കി. പ്രൈം ഡിബേറ്റിലായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. ഈ വിധത്തിൽ കേന്ദ്ര നയം മാത്രം ഇന്ധനവില വർധനവിന് കേന്ദ്ര സർക്കാർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മുന്നറിയിപ്പ്. വില വർധനവ് ഗുരുതരമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വഴിമാറുമെന്നും രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലാണെന്നും തോമസ് ഐസക് പറഞ്ഞു. ഇതൊക്കെ ചെയ്യുന്നതിന് ഏറ്റവും വലിയ തടസ്സം നിൽക്കുന്നത് ഇന്ന് ഈ പെട്രോളിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി അത് ഇവിടുത്തെ ഇന്ത്യയിലെ വിലക്കയറ്റത്തിന് തിരികൊളുത്തുന്ന ഈ സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് ഈ നയത്തിൽ, പെട്രോൾ വിലയുടെ നയത്തിൽ ഒരു മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ ഇന്നുണ്ടാകുന്ന സാമ്പത്തിക മുരടിപ്പിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ പിടിച്ചു കയറ്റാൻ പറ്റില്ല. വലിയ രാഷ്ട്രീയ വില നൽകേണ്ടി വരും. കേന്ദ്രം നികുതി കുറയ്ക്കുക മാത്രമാണ് ഏകമാർഗം. അഞ്ചു വർഷമായി സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി വർദ്ധിപ്പിച്ചിട്ടില്ല, സെസ് മാത്രമാണ് ഈടാക്കുന്നത്. ജി എസ് ടി നിലവിൽ വന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം സുസ്ഥിരമാകാൻ 3 മാസമെങ്കിലും വേണമെന്നും അതിനാൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഒഴിവാക്കാനാകില്ലെന്നും ഐസക് വ്യക്തമാക്കി. ഒരു 3 മാസമെങ്കിലും പിടിക്കും സംസ്ഥാനത്തിൻ്റെ നികുതി ഒരു സ്റ്റേബിൾ വ്യവസ്ഥയിലേക്ക് വരാനായിട്ട്. അതുവരെയും ശമ്പളം കൊടുക്കുന്നതോ പെൻഷൻ കൊടുക്കുന്നതോ കഴിഞ്ഞ കാലത്തെ ശമ്പള പരിഷ്കരണത്തിൻ്റെ പെൻഷൻ്റെ 2 കുടിശ്ശിക കൊടുക്കുന്നതോ ഒന്നും മാറ്റിവെക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ സംസ്ഥാന സർക്കാർ മുൻകൈയെടുത്ത് എന്തളവെന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ വെയ്സ് ആൻഡ് മീൻസിൻ്റെ ഇന്നത്തെ ഗുരുതരമായ സ്ഥിതി പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ന്യൂസ് ഡെസ്കിൽ നിന്ന് അനൂപ് പരമേശ്വരൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അനൂപ്, വിഷയത്തിനകത്ത് കടുത്ത ജനദ്രോഹമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് ധനമന്ത്രി പറയുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും കഴിഞ്ഞ മുൻകാല സർക്കാരുകൾ ചെയ്തതുപോലെ, അല്ലെങ്കിൽ UDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ നികുതി കുറയ്ക്കുക, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സെസ് ഒഴിവാക്കുക മുതലായ നടപടികളിലേക്ക് കടക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിനെ നിർബന്ധിതമാക്കുന്ന ഘടകങ്ങൾ എന്താണെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? അപർണ, അസാധാരണമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നലെ ഉണ്ടായത്. ഒരു സർക്കാരും ഒരു പക്ഷേ തങ്ങൾ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു ധനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി പറയുകയാണ് ഞങ്ങൾക്ക് നികുതി കുറയ്ക്കാൻ കഴിയില്ല എന്ന്. സ്വന്തം പാർട്ടിയിലും മറ്റു പാർട്ടികളിലും ജനങ്ങളും തെരുവിലും എല്ലാം വളരെ വിമർശനാത്മകമായി ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു ധനമന്ത്രിക്ക് അത് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി ഇവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അതേസമയം തന്നെ സംസ്ഥാന ധനമന്ത്രി പറയുന്നു സംസ്ഥാനങ്ങൾക്കും ഇത് ഒരു കാരണവശാലും കുറയ്ക്കാൻ കഴിയില്ലെന്ന്. ഈ 2 പ്രസ്താവനകൾ ഒരുപക്ഷെ കേരളത്തിലും രാജ്യത്തും ഉണ്ടായിരിക്കുന്ന അസാധാരണമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു സൂചനയായി തന്നെ എടുക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസറായ സൗമ്യകാന്തി ഘോഷിന്റെ പ്രസ്താവന, രാജ്യം ഒരു ഗുരുതരമായ സ്ഥിതിയിലേക്ക് നീങ്ങുന്നു എന്ന്. ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു സ്ഥിതിവിശേഷമല്ല. 1992 ശേഷം ആദ്യമായി ഇന്ത്യ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോവുകയാണ്. 2008 സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയെ ബാധിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഒരുപക്ഷെ വളരെ ആഗോള രാഷ്ട്രങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ അങ്ങനെ കെട്ടിപ്പടുത്തതായിരുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യയെ അത് ബാധിക്കാതിരുന്നത്. ഇപ്പോൾ യൂറോപ്പിലും ചൈനയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധിയുടെ ഒരല ഇന്ത്യയിലേക്ക് വന്നു എന്നതിൻ്റെ സൂചനയാണ്
ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്നലെ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, 3 വർഷം മുൻപ് വരെ ഇന്ധനത്തിന്, ഡീസലിനും പാചകവാതകത്തിനുമൊക്കെ 1.5 ലക്ഷം കോടി രൂപ വരെ സബ്സിഡി നൽകിക്കൊണ്ടിരുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന് 3 വർഷത്തിന് ശേഷം 2.5 ലക്ഷം കോടിയിൽ അധികം രൂപ നികുതിയായി ലഭിച്ചിട്ടും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതുണ്ടെങ്കിൽ നമ്മൾ വെറും പെട്രോളിൻ്റെ ഒരു വിലവർധനയുടെ രീതിയിലല്ല ഈ വിഷയത്തെ കാണേണ്ടത് എന്ന് ധനമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും സംസ്ഥാന ധനമന്ത്രിയും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപർണ, ഞാൻ തിരികെ വരാം. അനു പരമേശ്വരൻ ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ശ്രീ പി സി സുരേഖ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ പി സി സുരേഖ്, വിഷയത്തിനകത്ത് കടുത്ത ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ള സൂചനകൾ തന്നെ കേന്ദ്ര ധനമന്ത്രിയുടെ വാക്കുകളിലെ ഇന്ധന നികുതി കുറയ്ക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്രവും സംസ്ഥാനത്തിന് സെസ് ഒഴിവാക്കാനാകാത്ത സ്ഥിതിയാണെന്ന് സംസ്ഥാന ധനമന്ത്രിയും പറയുമ്പോൾ, ആസന്നമായിരിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ഒരുപക്ഷെ 2008 ഇന്ത്യ ബാധിക്കാതിരുന്ന ആ കടുത്ത പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുകയാണെന്ന സൂചനകൾ അതിനകത്തുണ്ടോ? ശരിയാണ്, വലിയ പ്രതിസന്ധിയുണ്ട്. പക്ഷേ പ്രതിസന്ധി വാസ്തവത്തിൽ അനാവശ്യമായ തെറ്റായ നയങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. കാരണം കഴിഞ്ഞ ഒരു 4-3 കൊല്ലത്തിനിടയ്ക്ക് അന്താരാഷ്ട്ര ക്രൂഡ് ഓയിലിന്റെ വില 130-140 ഡോളർ ഒക്കെ ആയിരുന്നത് വെറും 50 താഴെ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ കുറഞ്ഞതിന്റെ ബെനിഫിറ്റ്, കുറഞ്ഞതിന്റെ പ്രയോജനം കേന്ദ്രത്തിന് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് മറച്ചു വെക്കുക, അതിനു പകരം അന്ന് ഉണ്ടായിരുന്നതിനേക്കാളും അതേ വിലയ്ക്ക് ക്രൂഡ് ഓയിലിന്റെ വില പകുതിയായി കഴിഞ്ഞിട്ട് പോലും നമ്മുടെ പെട്രോളിന്റെ വില ഉയർത്തി വെക്കുന്നു. അത് കമ്പനികൾക്ക് ഇഷ്ടം പോലെ നിർണ്ണയിക്കാൻ അധികാരം കൊടുക്കുന്നു. കമ്പനികൾ അനാവശ്യമായി ചെലവുകൾ ചെയ്ത് ലാഭത്തിന്റെ പേരും പറഞ്ഞ് അനാവശ്യമായി ചെലവ് ചെയ്ത് പൊതു ഉപയോഗത്തിന് വേണ്ടി പോലും പണം ലഭ്യമാകാതെ കമ്പനിയുടെ ധൂർത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടുന്ന സ്ഥിതി. സർക്കാർ കമ്പനികൾ മാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും വലിയ റിഫൈനർ റിലയൻസ് കമ്പനിയാണ്. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ റിഫൈനറി കപ്പാസിറ്റി റിലയൻസിന്റേതാണ്. അപ്പൊ അവർക്ക് ഭീമമായ ലാഭം കിട്ടാൻ വേണ്ടി മിണ്ടാതിരിക്കുകയാണ്. ഇത് വാസ്തവത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഉണ്ടാകുമെങ്കിൽ അത് സർക്കാർ തന്നെ ഉണ്ടാക്കി വെച്ചതെന്ന് വേണം പറയാൻ. അവരെ വേണം കുറ്റപ്പെടുത്താൻ. രണ്ടാമത്, ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും രണ്ടു കൂട്ടരും അവരുടെ ചെലവുകൾ ചുരുക്കുന്നതിനെ പറ്റി ഒരു ചിന്തയും ഇല്ല, മിണ്ടുന്നില്ല. എത്രമാത്രം കോടിക്കണക്കിന് രൂപയാണ് സെക്യൂരിറ്റിയുടെ പേരിലും മറ്റ് പല പേരുകളിലും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം, കേരളത്തില് യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ഇടയ്ക്ക് സെയിൽസ് ടാക്സ് ഇൻക്രീസ് വേണ്ടെന്ന് വെച്ചു, അവര് വിരമിണ്ടുന്നില്ല. അപ്പൊ എല്ലാ വിധത്തിലും രണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ ഒന്നിച്ച് നമ്മളെ ജനങ്ങളെ പിഴിയുന്ന ഒരു സ്ഥിതിയാണ്. പെട്രോളിന്റെ വില നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ മാറ്റണം. ഇന്ന് ഇവിടുത്തെ ഉൽപ്പാദന ചെലവ് നോക്കിയല്ല ഇത് നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര അളവിൽ പെട്രോൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ, ക്രൂഡ് ഓയിൽ അല്ല, ഫിനിഷ്ഡ് പെട്രോൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ എന്ത് രൂപ കൊടുക്കേണ്ടി വരും? ആ വിലയ്ക്കാണ് ഇവിടെ പെട്രോളിന്റെ വില നിർണ്ണയിച്ചിരിക്കുന്നത്. അല്ലാതെ ക്രൂഡ് ഓയിലിന്റെ വിലയും റിഫൈനറികൾക്ക് അത് റിഫൈൻ ചെയ്യാനുള്ള ചെലവും അവരുടെ ന്യായമായ ലാഭവും മാത്രം നോക്കിയിരുന്നെങ്കിൽ ഇത്രയും വരിയില്ലായിരുന്നു. നികുതി ഉണ്ടെങ്കിൽ പോലും ഇതിനകത്തുള്ള അപാകതകൾ നീക്കി പെട്രോളിയത്തിന്റെ വില നിർണ്ണയം സുതാര്യമാക്കി കഴിഞ്ഞാൽ തന്നെ വില കുറയും. ജി എസ് ടിയിലേക്ക് പെട്രോൾ വില വർധനവിനെ, പെട്രോളിനെ കൊണ്ടുവരണമെന്നുള്ള കേന്ദ്രത്തിന്റെ ആവശ്യത്തോട് സംസ്ഥാന സർക്കാർ പച്ചക്കൊടി കാണിച്ചിട്ടില്ല. അത് പക്ഷേ ആ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വില വർധനവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ സാമ്പത്തിക വശം എന്താണ്? വില കുറയണമെന്നില്ല, ജി എസ് ടി കൊണ്ടുവന്നാൽ നടക്കുന്നത് നേരത്തെ എക്സൈസ് ഡ്യൂട്ടി എടുക്കുന്നുണ്ട്. ആ എക്സൈസ് ഡ്യൂട്ടി സർക്കാരിന് കൊടുത്തത് അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും സംസ്ഥാനത്തിന്റെ സെയിൽസ് ടാക്സിൽ നിന്ന്. അപ്പൊ കേന്ദ്രത്തിന് നഷ്ടമില്ല, സംസ്ഥാനത്തിന് നഷ്ടമാകുന്നു. അതുകൊണ്ടാണ് കേന്ദ്ര ഫിനാൻസ് മന്ത്രി വളരെ കൗശലപൂർവ്വം സംസ്ഥാനം വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് പറയുകയും അവരുടെ വരുമാനം കുറയാതിരിക്കുന്ന കാര്യം ഉറപ്പു വരുത്തുകയും ചെയ്യുന്നത്. വസ്തുതി പെട്രോളിയം വില നിർണ്ണയം എങ്ങനെ നിർണ്ണയിക്കുന്നു, ക്രൂഡ് ഓയിലിന്റെ വില എത്ര, അത് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എത്ര, റിഫൈനറിയുടെ കോസ്റ്റ് കൺവെർഷൻ എത്ര, റിഫൈനറിയുടെ ലാഭം എത്ര, ഇതെല്ലാം കണക്ക് കൂട്ടി കൃത്യമായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ആ ചെലവ് അവതരിപ്പിച്ചാൽ മാത്രമേ തെറ്റിദ്ധാരണകൾ നീങ്ങുകയുള്ളൂ. അങ്ങനെ അവതരിപ്പിച്ചാൽ ഇത്രയും വലിയ
വിലയ്ക്ക് ഒരു ന്യായമില്ലെന്ന് തീർച്ചയായും. ശ്രീ പി സി സിരക്കിത സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജിന്റെ ആയിരുന്നു. ശ്രീമതി മേരി ജോർജ്, 2014 ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള ചെലവ് 8.65 ലക്ഷം കോടി, 2017 2.52 ലക്ഷം കോടി. ഈ കണക്കുകൾ ഈ രീതിയിൽ കരുതുന്ന സാധാരണക്കാരന്റെ പേരിലാണ് ഇപ്പോഴും ഈ നികുതി വില വർധനവിനെ സർക്കാർ പ്രതിരോധിക്കുന്നത്. അതെങ്ങനെയാണ് ന്യായീകരിക്കുക? ഒരു കാരണവശാലും ന്യായീകരിക്കാനാകാത്ത രീതിയിലാണ് ഇന്ധനത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയും സെയിൽസ് ടാക്സ് സംസ്ഥാനങ്ങളും ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേന്ദ്രം സംസ്ഥാനത്തോടും സംസ്ഥാനം കേന്ദ്രത്തോടും പടവെട്ടുന്നു. പക്ഷേ ഇതിനകപ്പെട്ട് ജീവിതം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളാണ്. അതായത് ഈ 2014 ഒരു ക്രൂഡ് ഓയിലിൽ ബാരലിന് $115 വില അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടായിരുന്നത് 2016 ആയപ്പോഴത്തേക്ക് $30 കുറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ഇന്ധനത്തിൻ്റെ വില, അതായത് ഇത് വിപണിക്ക് വിടുന്ന തീരുമാനം 2002 എടുത്തപ്പോൾ തന്നെ ഗവൺമെൻറ് പറഞ്ഞിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ വില വർദ്ധിക്കുമ്പോൾ ഇവിടെയും വില വർദ്ധിക്കും, അന്താരാഷ്ട്ര തലത്തിൽ വില കുറയുമ്പോൾ ഇവിടെയും കുറയുമെന്ന്. അങ്ങനെയാണെങ്കിൽ $115 എന്ന നിലയിൽ നിന്ന് അന്താരാഷ്ട്ര തരത്തിൽ വില $30 താണപ്പോൾ ഇന്ത്യയിലെ വിലയും അതുപോലെ താഴേണ്ടതായിരുന്നു. പൊതുജനങ്ങളും ഉൽപാദന മേഖലയും ഒക്കെ അതുപോലെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭ്യമാക്കി ജീവിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ധനവില 70 മുകളിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയിൽ. അതേസമയത്ത് അന്താരാഷ്ട്ര തരത്തിൽ ഇപ്പോഴും $50-$51 മാത്രമാണ് നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികരണത്തിന്റെ ഗുരുതരമായ വിലക്കയറ്റം തടയാൻ നികുതി കുറയ്ക്കൽ മാത്രമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണെന്ന് സംസ്ഥാന ധനമന്ത്രിയും പ്രതികരിച്ചിരിക്കുന്നു. ന്യൂസ് എയ്റ്റിന്റെ പ്രൈം ഡിബേറ്റിലായിരുന്നു തോമസ് ഐസക്കിന്റെ പ്രതികരണം. ഇനി കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളെ കുറിച്ചുള്ള റൈസിംഗ് കേരള റിപ്പോർട്ടുകളിലേക്ക്. ന്യൂസ് ഏറ്റീൻ ഒരുക്കുന്ന റൈസിംഗ് കേരള വികസന ഉച്ചകോടിക്ക് ആശംസകൾ നേർന്ന് പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി. വികസന പദ്ധതികളിൽ വിവാദത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രവണത കേരളം ഉപേക്ഷിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഭാവി തലമുറയ്ക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിലുള്ള വികസന പദ്ധതികളാണ് കേരളം ഒരുക്കേണ്ടതെന്ന് ലുലു ഗ്രൂപ്പ് ഉടമ എം എ യൂസഫ് അലി പറഞ്ഞു. സർക്കാരും വിവിധ മേഖലകളിലെ വിദഗ്ധരും പ്രവാസികളും ഒരുമിച്ച് വികസന പദ്ധതികൾ തയ്യാറാക്കണം. നിക്ഷേപവുമായി ആരു വന്നാലും വിവാദമാക്കുന്നതിന് പകരം അവരെ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും എം എ യൂസഫ് അലി അഭിപ്രായപ്പെട്ടു. ആരെങ്കിലും ഇവിടെ കാശും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് എന്തൊക്കെ മൈനസ് കണ്ടുപിടിക്കാം, നെഗറ്റീവ് കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചാണ് ആദ്യം ആളുകൾ ചിന്തിക്കുന്നത്. ഈ ഒരു മനസ്ഥിതി മാറാൻ വേണ്ടിയുള്ള ഒരു കാൽവെപ്പ് കൂടിയാണ് ന്യൂസ് 18 ചെയ്യുന്നത് എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. വിദ്യാസമ്പന്നരുടെ തൊഴിലില്ലായ്മയാകും കേരളം ഭാവിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. യുവാക്കൾക്ക് സംസ്ഥാനത്തു തന്നെ ജോലി ഉറപ്പാക്കുന്ന വിധത്തിലുള്ള വികസന പദ്ധതികൾ സംസ്ഥാനം ആസൂത്രണം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. എഡ്യൂക്കേറ്റഡ് യൂത്ത്, അവർക്ക് ജോലി കൊടുക്കുക എന്നതാണ്. അപ്പോൾ കേരളത്തിൽ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ വിദേശങ്ങളിലേക്കോ പോകേണ്ടത് ആയിട്ടുണ്ട്. അങ്ങനെ പോകേണ്ടി വരുമ്പോൾ അവർ കേരളത്തിനോടുള്ള ആ അടുപ്പം, ആ സ്നേഹം, ആ കേരളത്തിൻ്റെ ആ വൈകാരിക അടുപ്പൊക്കെ വളരെ അകന്നു പോവുകയാണ്. 2025 വികസന പദ്ധതികൾ ചർച്ച ചെയ്യുന്ന റൈസിംഗ് കേരള പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും എം എ യൂസഫ് അലി പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. കാർഷിക കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് വളക്കൂറിയത് ഫാക്റ്റാണ്. എന്നാൽ ഫാക്റ്റിന് മാത്രം വളർച്ചയുണ്ടായില്ല. 7 പതിറ്റാണ്ട് പിന്നിട്ട് FACT 100 മേനി വിളയുന്നത് കാത്തിരിക്കുകയാണ് കേരളം. നീണ്ട 70 വർഷത്തെ യാത്രയാണ് FACT. ഇന്ന് നമ്മോടൊപ്പം FACT മാർക്കറ്റിംഗ് ഡയറക്ടർ ഡി നന്ദകുമാർ ഉണ്ട്. സാർ, CP രാമസ്വാമി അയ്യരുടെ ഒരു കാഴ്ചപ്പാട് കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ കാർഷിക രംഗത്തെ പരിപോഷിപ്പിക്കാനായിട്ട് ഒരു രാസവള നിർമ്മാണശാല ആരംഭിക്കുക എന്ന ആ കാഴ്ചപ്പാട്, അത് യാഥാർത്ഥ്യമാക്കാൻ FACT കഴിഞ്ഞു? തീർച്ചയായിട്ടും കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. 45 50,000 ടൺ അമോണിയം സൾഫേറ്റ് നൈട്രജനസ് ഫെർട്ടിലൈസർ ഉൽപ്പാദിച്ചുകൊണ്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ ആരംഭിച്ചത്, ഉൽപ്പാദനം ആരംഭിച്ചത്. ഇന്ന് 73 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് 1,000,000 ടണ്ണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിലേക്ക് പ്ലാന്റുകൾ നമുക്ക്
ശേഷി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആകയമാനം ഒന്ന് അവലോകനം ചെയ്യുമ്പം തീർച്ചയായും എഫ് എ സി ടി ഒരു വിജയമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ 70 വർഷം പ്രവർത്തിച്ചിട്ടും നമുക്കിപ്പോഴും നഷ്ടം എന്ന് പറയുന്ന കണക്ക് ഇപ്പോഴും കൊണ്ടു നടക്കേണ്ടി വരുന്നത്? ഒന്ന്, ഇവിടെ ഈ ഒരു നൈട്രജനസ് ഫെർട്ടിലൈസർ, നൈട്രജനസ് ഫെർട്ടിലൈസറിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്റർമീഡിയറിയാണ് അമോണിയ. ആദ്യം എഫ് എ സി ടി തടിയിൽ നിന്ന് അമോണിയ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. പിന്നീട് അത് ഓയിൽ ഗ്യാസിഫിക്കേഷൻ, നാഫ്തയിൽ നിന്ന് അമോണിയ ഉണ്ടാക്കി തുടങ്ങി. ഇപ്പം ബോംബെ ഹൈയിലെ എൽ പി ജി സുലഭമായപ്പോഴത്തേക്ക് അവിടെയുള്ള പല കമ്പനികളും എൽ പി ജിയിലേക്ക് ചേഞ്ച് ഓവർ ചെയ്തു. ആ സമയത്ത് എഫ് എ സി ടിക്ക് ഈ വില കൂടിയ നാഫ്ത തന്നെ ഉപയോഗിച്ച് അമോണിയയും യൂറിയയും ഫാക്ട് ആൻഡ് ഫോഴ്സും ഉൽപ്പാദിപ്പിക്കേണ്ടി വന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഒരു 10-12 വർഷം ഈ രീതിയിൽ പോയതിൻ്റെ ഒരുപാട് അക്യുമുലേറ്റഡ് നഷ്ടം നമുക്കുണ്ട്. ഈ എഫ് എ സി ടിയുടെ പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത് രാസവളം കൂടാതെ കാപ്രോലാക്റ്റം ഉണ്ട്, ജിപ്സം ഉണ്ട്. ഈ മേഖലകളിൽ എങ്ങനെയാണ് നമുക്ക് വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ? ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയുമായിട്ട് കമ്പീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വന്നപ്പോൾ നമ്മൾ കാപ്രോലാക്റ്റം പ്രവർത്തനം ഏതാണ്ട് ഒരു 3 കൊല്ലം മുമ്പ് നിർത്തിയിരുന്നു. അപ്പോൾ ഇപ്പം ഈ എൽ എൻ ജി താരതമ്യേന കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമായതുകൊണ്ട് ഇതിൻ്റെ വയബിലിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജിപ്സത്തിൻ്റെ കഥ എങ്ങനെയാണ്? ജിപ്സം ബോർഡ് അത് ഉപയോഗിച്ച് വീട് നിർമ്മിക്കാനൊക്കെ നമ്മൾ ചില പദ്ധതികൾ ഇട്ടിരുന്നു. പ്രോഡക്റ്റ് വളരെ നന്നായിട്ട് വിപണി സ്വീകരിച്ചിട്ടുണ്ട്, അവിടെ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. പക്ഷേ അതും നഷ്ടത്തിൻ്റെ ആണ് ഇതുവരെ നിൽക്കുന്നത്. ഇനിയും എഫ് എ സി ടിയുടെ ഒരു പ്രയാണം എങ്ങനെയായിരിക്കും? എഫ് എ സി ടിക്ക് ഭാവിയുണ്ടോ? തീർച്ചയായും ഭാവിയുണ്ടെന്ന് തന്നെയാണ്. ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തിലാണ്. കൊച്ചിൻ ഡിവിഷനിൽ ഒരു 1800 ഏക്കറോളം സ്ഥലം നമുക്കുണ്ട്. അതിലെ ഒരു 600 ഏക്കറോളം കൊച്ചി റിഫൈനറിക്കും കേരള ഗവൺമെൻറ്റിനുമായിട്ട് കൈമാറിയിട്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഇപ്പോഴുള്ള ബാലൻസ് ഷീറ്റ് ക്ലീനപ്പ് ചെയ്യാൻ, അതായത് ഈ സഞ്ചിത നഷ്ടം തുടച്ചു നീക്കുകയും, അത് ഒരു 800 കോടിയോളം സഞ്ചിത നഷ്ടമുണ്ട്. അപ്പോൾ അത് തുടച്ചു മാറ്റുകയും വർക്കിംഗ് ക്യാപിറ്റലിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്താൽ പിന്നീട് പുതിയ പ്രോജക്റ്റുകൾക്കും അതിന് ഒരു സ്രോതസ്സായിട്ട് ആ പണം ഉപയോഗിക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും എഫ് എ സി ടിയും പ്രതീക്ഷിക്കുന്നത്. അങ്ങയുടെ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകട്ടെ. നന്ദി. താങ്ക് യു.